ഗുജറാത്ത് സ്ഫോടനം നടത്താനെത്തിയ 4 ISIS ഭീകരന്മാരെ ATS അറസ്റ്റ് ചെയ്തു. പോർബന്ദറിൽ നിന്ന് 3 കാശ്മീരികളടക്കം 4 പേരെ അറസ്റ്റ് ചെയ്തതോടെ ഭീകരവിരുദ്ധ സ്ക്വാഡ് പൊളിച്ചടിക്കിയത് ഭീകരാക്രമണ പദ്ധതികളായിരുന്നു. ഇറാനിലെ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ അഫിലിയേറ്റായ ഹൊറാസൻ പ്രവേശ്യയുമായി 4 ഭീകരന്മാർക്ക് ബന്ധമുണ്ട്. മാത്രമല്ല ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ അഫിലിയേറ്റായ ഹൊറാസൻ പ്രവേശ്യയുമായി ഇവർക്ക് അംഗത്വമുള്ളതായും കണ്ടെത്തിയിരിക്കുകയാണ്. June 10 ശനിയാഴ്ചയാണ് ഗുജറാത്ത് ATS വിവരങ്ങൾ പുറത്തുവിട്ടത്. പോർബന്ദറിലും പരിസര പ്രദേശങ്ങളിലും പ്രത്യേക പ്രവർത്തനങ്ങൾക്കായി ATSന്റെ പ്രത്യേക സംഘം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സജീവമായിരുന്നു. അറസ്റ്റിലായ 4 പേരിൽ ഒരാൾ വിദേശ പൗരനാണ്. ഏത് രാജ്യം എന്നത് അധികൃതർ ഇതുവരേക്കും വ്യക്തമാക്കിയിട്ടുമില്ല. ATSന്റെ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് DAG ദീപൻ ഭദ്രനും മറ്റ് ഉദ്യോഗസ്ഥരുമാണ്. ഇവർ June 9 മുതൽ പോർബന്ദറിൽ ഓപ്പറേഷന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. നിരവധി ദിവസങ്ങളുടെ നിരീക്ഷണത്തിന് പിന്നാലെയാണ് 4 ഭീകരന്മാരെ അറസ്റ്റ് ചെയ്യുന്നത്. ഗുജറാത്ത് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് DAG ദീപൻ ഭദ്രൻ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ വമ്പിച്ച വാഹന വ്യൂഹം പോർബന്ദറിലുണ്ട്. രഹസ്യ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട IG ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ പോർബന്ദറിലുണ്ടെന്നാണ് സൂചനകൾ ലഭിച്ചിരിക്കുന്നത്. ഭീകരന്മാർക്കെതിരായ ATS പ്രവർത്തനം വിജയകരമായി പൂർത്തിയാക്കിയതായി പോർബന്ദറിലെ സ്പെഷ്യൽ ഓപ്പറേഷൻ ഉദ്യോഗസ്ഥരുടെ തലവൻ വ്യക്തമാക്കിയിരുന്നു. വിദേശ പൗരന്മാരുമായി ബന്ധമുള്ള എല്ലാ തദ്ദേശീയരുടെയും പരിശോധനയാണ് ഇപ്പോൾ ശക്തമാക്കിയിരിക്കുന്നത്. പിടികൂടിയവരുടെ കൂടുതൽ വിവരങ്ങൾ ചോദ്യം ചെയ്യലിന് പിന്നാലെ പുറത്തുവിടുമെന്നാണ് ATS വൃത്തങ്ങൾ പറയുന്നത്. ഇറാനിലെ ഇസ്ലാമിക് സ്റ്റേറ്റ് ഖറാസൻ പ്രവേശ്യയിൽ നിന്നും ആസൂത്രണം ചെയ്ത നീക്കമായിരുന്നു ഗുജറാത്തിൽ ഭീകരാക്രമണം നടത്തുക എന്നത്. ദക്ഷിണേഷ്യയിലും മധ്യേഷ്യയിലും സജീവമായ ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദി ഗ്രൂപ്പിന്റെ ഒരു അഫിലിയേറ്റാണ് ഇറാനിലെ ഹെറാസൻ പ്രവേശ്യ. ഇറാഖിൽ നിന്നും സിറിയയിൽ നിന്നും തുടച്ചു നീക്കിയ ISIS ഇപ്പോൾ പാകിസ്ഥാൻ, താജിക്സ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ എന്നിവിടങ്ങളിൽ സജീവമാണ്. താലിബാൻ ആകട്ടെ ISIS ശത്രുക്കളായാണ് കാണുന്നത്. ഇന്ത്യക്കെതിരായ ഇസ്ലാമിക ഭീകരരുടെ നീക്കങ്ങൾ അധികവും ഇറാൻ കേന്ദ്രീകരിച്ചായിരുന്നു. കൊച്ചി തീരത്ത് 50,000 കോടിയോളം രൂപയുടെ മയക്കുമരുന്നെത്തിയ മദർ ഷിപ്പും ഇറാനിൽ നിന്ന് തന്നെയായിരുന്നു. ഇതിൽ 25,000 കോടി രൂപയുടെ മയക്കുമരുന്ന് ഇന്ത്യൻ നാവികസേനയാണ് പിടിച്ചെടുത്തത്. ബാക്കി മയക്കുമരുന്ന് കൂറ്റൻ കപ്പലിൽ ഇവർ കടലിൽ മുക്കി രക്ഷപ്പെടുകയായിരുന്നു കള്ളക്കടത്തുകാർ. മയക്കുമരുന്ന് ശേഖരം പാകിസ്ഥാനിൽ നിന്നും ഇറാൻ തുറമുഖത്തേക്ക് എത്തി അവിടെ നിന്നാണ് ഇന്ത്യയിലേക്ക് വന്നത്. മുമ്പ് ലോകത്തിലെ ഏറ്റവും വലിയ ഹാഷിഷ് ഓയിൽ വേട്ട നടത്തിയതും ഗുജറാത്തിലും ഇറാനിൽ നിന്നായിരുന്നു കപ്പൽ വന്നത്. അന്ന് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഹാഷിഷ് ഇറാനിലെത്തി അവിടെ നിന്നും ഗുജറാത്തിൽ എത്തുകയായിരുന്നു. ഇക്കഴിഞ്ഞ മെയ് മാസവും ഇറാനിൽ നിന്ന് 425 കോടി രൂപ വിലമതിക്കുന്ന 61 കിലോ ഹെറോയിൻ ഒരു ഇറാനിയൻ ബോട്ടിൽ നിന്ന് പിടികൂടിയിരുന്നു. 6 മാസം മുമ്പ് ഗുജറാത്തിൽ തീവ്രവാദ വിരുദ്ധ സേന 350 കോടി രൂപ വിലമതിക്കുന്ന 50 കിലോ ഹെറോയിൻ കണ്ടെടുത്തിരുന്നു. 6 ക്രൂ അംഗങ്ങളെ ശനിയാഴ്ച പിടികൂടുകയും ചെയ്തിരുന്നു. വിശദാംശങ്ങൾ അനുസരിച്ച് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും ATSും 6 ജീവനക്കാരുമായി പാകിസ്ഥാനിൽ നിന്ന് വന്ന ബോട്ട് തടഞ്ഞ് മയക്കുമരുന്ന് പിടികൂടുകയായിരുന്നു. ഗുജറാത്തിനെയും കേരളത്തെയുമാണ് മയക്കുമരുന്ന് ഭീകര സംഘങ്ങൾ അധികവും ലക്ഷ്യം വയ്ക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.